കൊടുക്കണം, എന്ത് കഴിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം തരാത്ത എന്തെന്നാണ് ചോദ്യം. ആയിക്കോട്ടെ ആയിക്കോട്ടെ മേഡം, നിങ്ങൾ സ്വതന്ത്രം എടുത്തോളൂ. അതിനിപ്പോ ആരവിടെ മുടക്കണത്? ഈ ഭർത്താ വേണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നത് എന്തിനാ? ഞാൻ നിർബന്ധം പിടിക്കണമൊന്നുമില്ല. എന്റെ ഞാൻ എന്തിനാ നിർബന്ധം പിടിക്കുന്ന സാധനത്തിന്? അവർക്ക് ഇടുന്നവർക്കും അവർക്കും ആതൊരു പ്രശ്നം അല്ലെങ്കിൽ ഇത് ആരാർക്കാ പ്രശ്നം? ആർക്കാണ് പ്രശ്നം? എന്നാ ഗവൺമെന്റ് നിങ്ങൾ കേസ് കൊടുക്കുക. ഐ പി സി ഉണ്ടല്ലോ, ഇതിവിടെ ഗവൺമെന്റ് കോടതിന്റെ നിർത്തലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഉസ്താദന്മാരായിട്ട് നടക്കുന്ന എനിക്കൊരു അവസരം തരുമോ? എനിക്കൊരു അവസരം തരുമോ? ഒരു ചോദ്യം ഞാൻ ഇങ്ങനെയോടൊന്ന് ചോദിച്ചോട്ടെ. കോടതി ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. സുഹൃത്ത് തയ്യാറാണോ? ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഷഫീനയും സുഹൈറും തമ്മിൽ സംസാരിക്കൂ, വേറെ ആരും ഇടപെടല്ലേ. കോടതി ഉണ്ട് എന്ന് താങ്കൾ അവകാശപ്പെട്ട സ്ഥിതിക്ക് എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട്. പൊടി മക്കളെ പിടിച്ചു വെച്ച് കട്ട് ചെയ്യുന്നില്ലേ? ഏത് കോടതിയാണത് വിലക്കുന്നത്? നിയമപരമായി പൊടി കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണ്. പോക്സോ ആക്ടിൽ ജാമ്യം പോലും കിട്ടത്തില്ല. അങ്ങനെയുള്ള ഒരു വകുപ്പ് നിലനിൽക്കുമ്പോ പൊടി മക്കളെ 7 വയസ്സിനുള്ളിൽ നിങ്ങൾ നടത്തുന്ന ആ സുന്നത്ത് കല്യാണം ഏത് ഗവൺമെന്റാണ് വിലക്കുന്നത്? ഏത് കോടതിയാണ് വിലക്കുന്നത് എന്ന് പറഞ്ഞു തന്നെ. നിങ്ങളെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അതിനുള്ള അപ്ലിക്കേഷൻ ഇവിടെ പോലീസിൽ കൊടുത്ത്. ഓരോ കുട്ടികളെയും ചെയ്യുന്ന കാര്യമാണ് സുഹൈറ ഈ പറഞ്ഞത്. ഓരോ കുഞ്ഞുങ്ങളെയും ചെയ്യുന്നില്ല. ഒരു കുഞ്ഞിനെയെങ്കിലും നിങ്ങൾ വിട്ടുവെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കുട്ടീനെ വിട്ടുവെച്ചിട്ടുണ്ടോ? ഖുർആനോ ഈ പറയുന്ന ഹദീസിലോ ഒന്നും ഇത് കമ്പൽഷൻ അല്ല, നിർബന്ധമല്ല, സുന്നത്താണ്, ഫർളല്ല. എന്നിട്ട് പോലും അത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അപ്പം നടക്കാത്ത ഏത് കോടതി? അപ്പൊ നിങ്ങൾക്കൊരു ന്യായമാണല്ലേ? നിങ്ങളുടെ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് പറയൂ. അപ്പൊ ഇത് കൊണ്ടിരുന്നോണ്ട് ഇവിടെ തള്ളല്ലേ? കൊച്ചുങ്ങളെ നിർബന്ധിച്ചല്ല ചെയ്യുന്നത്, അവരുടെ ഇഷ്ടത്തോടെയാണ് ചെയ്തതെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ശ്രദ്ധയിൽ പെട്ടില്ല എന്നാണോ പറയുന്നത്? നിങ്ങൾ നിങ്ങളെ ശ്രദ്ധ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ട നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊടുക്കൂ. ഇതിനെ നാട്ടുകാരാ മറുപടി പറയേണ്ടത്. എനിക്ക് ഇത് തന്നെയാണ് നാട്ടുകാരോട് പറയാനുള്ളത്. ഇനി വെച്ചുള്ള വിട്ടുവെച്ചാൽ ഇതുപോലുള്ള പല കോലങ്ങളും കാണേണ്ടി. ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടു ആ മതത്തിലുള്ള പെൺകുട്ടികളെ ഇതുപോലെ അപമാനിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ശ്രദ്ധയിൽ പെട്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ക്ലബ് ഇട്ടിട്ട് സംസാരിക്കുന്നത്. ആ മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഈ രീതിയിൽ അടിച്ചമർത്തുകയും അവഹേളിക്കുകയും ചെയ്യുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ്. നിങ്ങൾക്ക് കേരളത്തിൽ എന്ത് അടിച്ചമർത്തൽ ഉണ്ടായിട്ടുള്ളത്? എന്ത് സ്വാതന്ത്ര്യക്കാരൻ പാടില്ല, മൂക്കും മുലയും സർവത്തും മറച്ചുകൊണ്ട് നടക്കണം. തന്നെ കണ്ട അവിടുത്തെ എനിക്ക് സാധനം പൊങ്ങുന്നു ഞാൻ പറഞ്ഞാൽ തനിക്ക് എങ്ങനെ ഉണ്ടാവും? എത്ര വീട്ടിൽ അങ്ങനെ നടക്കുക, അങ്ങനെ പറയുന്നുണ്ട്? വളരെ ഒരു പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണിച്ചില്ല, പറഞ്ഞില്ല എന്നല്ല പറയാം. കുട്ടികളുടെ കാര്യം പറ, അപ്പി കുപ്പായം വിട്, താ കുട്ടികളുടെ കാര്യം പറ. നിങ്ങൾ ഒരു പർദ്ദയുടെ കാര്യം പറയുമ്പോ മുട്ട ഈ മുറിക്കണ കാര്യം പറയും, മുറിക്കണ കാര്യം പറയുമ്പോ 7 വയസ്സിന് കല്യാണം, 7 ഇതൊക്കെ പഴഞ്ചൻസ് എന്തെന്നാ പറയാ ഇത് വീട്ട്? എന്നിട്ട് വല്ല മോഡേണോ? 7 വയസ്സുള്ള കല്യാണം പഴഞ്ചൻ തന്നെ, അത് ഞാൻ സംഭവിച്ചു. അതിപ്പോ ആരും കെട്ടുന്നില്ല. 15 വയസ്സുവരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. 15 വയസ്സാവുമ്പോ പിഞ്ചിന് നിങ്ങൾ പഴുത്തെന്ന് തോന്നുന്നു നിങ്ങക്ക്. 15 വയസ്സുവരെ എത്തിച്ചിട്ടുണ്ട്. അതിന് കൂടി കൂടി ഇപ്പൊ 25 വയസ്സിൽ എത്തിക്കുന്നത് വരെ പെണ്ണുങ്ങൾ ഉത്സാഹിച്ചാ നടക്കും. തരുന്നില്ലെന്ന് ആരാണ് പറയണത്? സ്വാതന്ത്ര്യം കൂടി സ്ത്രീയായ ഞാൻ പറഞ്ഞ പോരെ, ആ മതത്തിൽ നിൽക്കുന്ന സ്ത്രീയായ ഞാൻ പറഞ്ഞ പോരെ. 10 വരെ കൊണ്ടുവന്ന് തരട്ടെയോ? ആ കൊണ്ട കൊണ്ട എന്താ കൊണ്ട കൊണ്ട ഞാൻ പറഞ്ഞ ഒക്കത്തില്ലയോ? ഞാൻ പറയണത് ഭാഷയില്ലയോ? നിങ്ങൾ കൊടുന്ന ഞാൻ കാണാൻ ഞാൻ വരാ. നിങ്ങൾ 10 പേരെ കൊണ്ട, ഞാൻ എവിടെ കാച്ചും വരാം. എന്റെ പൈസ നിങ്ങൾ ചെലവെടുത്ത് കൊണ്ടുവരാം. 10 പേരെ കൊടുന്ന് കാണിച്ചോ? സ്വാതന്ത്ര്യം ആരുടെങ്കിലും കയ്യില് കൊടുക്ക, എനിക്ക് നിന്റെ പൈസയുടെ കാര്യമൊന്നുമില്ല. ചോദിച്ചാൽ ഞാൻ നിങ്ങളെ കാശ് കൊടുന്ന 10 പേരെ കാശ് ഞാൻ എടുക്കാം. നിങ്ങൾ കൊടുന്ന് കാണിച്ചോ, ഞാൻ വരാ. അങ്ങനെ സ്വതന്ത്രം ഇല്ലാന്ന് പറയണവരെ, ആർക്ക് സ്വതന്ത്രം ഇല്ലാന്നാണ് നിങ്ങൾ ഈ പറയണത്? കേരളത്തിൽ സ്വതന്ത്രം ഇല്ലാന്ന് പറയണത്, ഇന്ത്യയിൽ സ്വതന്ത്രം ഇല്ലാന്ന് പറയണത്, ലോകത്ത് എവിടെ സ്വതന്ത്രം ഇല്ലാന്ന് പറയണത് നിങ്ങൾ? എന്തെന്നാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്? എന്റെ മൗണ്ടൻ ബൈ ചർച്ച നല്ല രീതിയിൽ, ഞാൻ എന്തെങ്കിലും ഇവിടെ റോങ് ആയിട്ട് ഇതുവരെ സംസാരിച്ചു തന്നാ? ഞാൻ മിണ്ടാതിരുന്നതെന്നാണ്? പിന്നെ ഇടക്ക് കയറി കുറെ ആൾക്കാർ കയറിയിട്ട് വെറുതെ കണക്കുണക്കണക്കണമെന്ന് വർത്താനം പറയാണ്. ഈ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കണത്. പിന്നെ നമുക്ക് ദേഷ്യം വരൂലേ? ഞാൻ പറഞ്ഞെന്താ, അന്ന് ഇല്ല നമുക്ക് ദേഷ്യം വരുന്നെങ്കിൽ നീ അതിനുള്ള മറുപടി പറ. മറുപടി ഇല്ലാത്തോണ്ടല്ലേ നിങ്ങൾ കുഴക്കുന്നത്? എനിക്കൊരു ദേഷ്യം, എനിക്ക് മറുപടി ഉണ്ട്. 10 പേര് പറ്റൂല, 100 പേര് പറ്റൂന്നല്ലേ നീ പറയുള്ളൂ? എത്രയും മനുഷ്യരല്ല സംസാരിക്കുന്നത്. നിങ്ങൾ ഈ കാര്യം പറയുന്നത് പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? നിങ്ങൾ കുട്ടികളെ മുറിക്കണോ? നാളെ നിങ്ങൾ കുട്ടികളെ മുറിക്കേണ്ടത്? അവനി വൈ പറ. താങ്കള് ഈ ഏകദേശം 200 പേരിരിക്കുന്ന റൂമിലാണ് ഇപ്പൊ താങ്കൾ ചോദിച്ചത്, എവിടെയാണ് സ്വാതന്ത്ര്യം ഇല്ലാത്തത്? കേരളത്തിലാണോ, ഇന്ത്യയിലാണോ, ലോകത്തിൽ വേറെ എവിടെയെങ്കിലാണോ? ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളൊരു ഉദാഹരണം എടുക്കുക. ഇപ്പൊ പാകിസ്ഥാൻ
പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു മതരാഷ്ട്രമാണ് നിങ്ങൾക്കറിയാലോ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് അല്ലെ. ചൈന എന്ന് പറയുന്നത്, ഉത്തര കൊറിയ എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യ രാജ്യമാണ്. അപ്പൊ നിങ്ങൾ ഉത്തര കൊറിയ പോയിട്ട് അവിടുത്തെ ആൾക്കാരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ഹാപ്പിയാണ്, നിങ്ങളുടെ ലൈഫൊക്കെ അടിപൊളിയാണെന്ന് പറയും. കാരണം അവർക്ക് അതേ പറ്റത്തുള്ളൂ. അതായത് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഈ മതരാഷ്ട്രങ്ങളോ അല്ലെങ്കിൽ ഏകാധിപത്യ രാഷ്ട്രങ്ങളോ ചിന്തിക്കുന്നവരല്ല നമ്മൾ ചിന്തിക്കുക. അവിടെ പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് കേരളത്തിലോ ഇന്ത്യയിലോ നിങ്ങളുടെ ശരിയായ നിയമം കൊണ്ടുവരാനുള്ള സാധ്യത ഇല്ലാത്തതിൻ്റെ പരിമിതിയാണ് നിങ്ങളെ കാണിക്കുന്ന ഒച്ചപ്പാട്. അത് ഞങ്ങൾക്ക് അറിയാം, മനസ്സിലായില്ലേ. ഇവിടെ വിവാഹ പ്രായം 18 എന്നുള്ളത് 21 പെൺകുട്ടികൾക്ക് ഉയർത്തിയപ്പോൾ ആരാണ് അതിനെതിരെ ഒച്ച ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയാം അല്ലേ. നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടറിയാം എല്ലാവരും ഒച്ച ഉണ്ടാക്കിയെന്ന്. അതേ പോയോ? ഓക്കെ. അപ്പൊ ഇവിടെയാണ് നിങ്ങൾ സ്വാതന്ത്ര്യം എന്താ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ നമ്മൾ ഈ കൂട്ടിലിട്ടിട്ട് ഒരു തത്തേനെ ഇങ്ങനെ സ്ഥിരമായിട്ട് വളർത്തി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിനെ ഇറക്കി വിട്ടപ്പോൾ അത് പോകില്ല, കാരണം അതിനെ അറിയില്ല എന്ന് പറഞ്ഞമാർ. ഉത്തരവരെ താമസിക്കുന്ന ആൾക്കാർ ഞങ്ങൾ ഹാപ്പിയാണെന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന സ്വാതന്ത്ര്യം കൊണ്ടല്ല. ചൈനയിലെ വ്യക്തികൾ പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യം കൊണ്ടല്ല. പാകിസ്ഥാനിലെ വ്യക്തികൾ പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യം കൊണ്ടല്ല. അത് നിങ്ങൾ മനസ്സിലാക്കൂ. അപ്പൊ ഇതൊക്കെ ഒന്ന് തിരിച്ചറിയാനൊക്കെ ഒരു ബോധം വേണം. വെറും മതം മാത്രം ഇങ്ങനെ വിഴുങ്ങി തിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. പക്ഷെ ഇങ്ങനെ പബ്ലിക്കിലൊക്കെ ഒന്ന് പറയുമ്പോഴത്തേക്കും ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് അഡ്രസ് ചെയ്യേണ്ടി വരുന്നത് പറഞ്ഞത്. ഞാന് ബെന്നി അത് പറയാൻ ഞാനൊന്ന് അപ്സെറ്റ് ആയതിന്റെ റീസൺ, ഇവര് നോർമലി ഈ കുപ്പായത്തിനെതിരെ ഈ ക്ലബ്ബ് ഇങ്ങനെ ഒരു വിഷയം ഇട്ട്, ഇപ്പൊ മറ്റേ ക്ലബ്ബിൽ ഞാൻ പോയില്ല, പക്ഷെ അതൊരു സാമൂഹ്യ ദുരന്തം തന്നെയാണ്. അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പോലും അറിയില്ല. പണ്ടുള്ള സാഹചര്യങ്ങൾ അങ്ങനെ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പൊ അതൊരു കമ്പൽഷൻ പോലെയാണ് ചെയ്യുന്നത്. അത് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി ഇവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഒരു സ്ത്രീയായി നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം മനസ്സിലാവുന്ന കാര്യമാണിത്. ഒരു പെണ്ണിനെ ഇകഴ്ത്താൻ കഴിയുന്ന ഒരേ ഒരു പോർഷൻ എന്താണെന്ന്, അവൾ പിഴയാണെന്ന് പറയുക എന്ന്. ഈ പെണ്ണുങ്ങൾ പൊതുവിൽ അത് അംഗീകരിക്കില്ല. അവർ ഇനി അഥവാ അവർക്ക് അങ്ങനെ ഒരു സെക്ഷൽ ഇത് നീടുണ്ടെങ്കിൽ പോലും വായി തുറക്കില്ല. കാരണം ഞാൻ പിഴയാണെന്ന് പറഞ്ഞാലോ എന്ന ഭയമാണ്. ചാറ്റ് ബോക്സിൽ പോയി നോക്കുക, അതിലൊരുത്ത് എഴുതിയിരിക്കുകയാണ്, നീ എന്ത് വേണമെങ്കിലും വിട്ടോളൂ, തൊഴിൽ അതല്ലേ എന്ന്. സ്വന്തം തള്ളയുടെ തൊഴിലാണ് അവിടെ എഴുതി വെക്കുന്നേ. അതാ പറയുന്നേ, അവർക്ക് ഇതേ പറയാൻ അറിയാവുള്ളൂ. ഡ്രസ്സ് മാറിയാൽ തൊഴിൽ മാറുമോ? തൊഴിൽ അതാകുമോ? അപ്പോ നിങ്ങൾ എത്ര വേശ്യ സ്ത്രീകളെ കണ്ടിട്ടുണ്ട്? രാത്രി കാലങ്ങളിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോസ്റ്റിറ്റ്യൂഷനെ റോഡിൽ കാണാൻ പറ്റും. ആരാണ് ഹേ ബിക്കിനി ഇട്ടുണ്ട് പ്രോസ്റ്റിറ്റ്യൂഷന് പോകുന്നത്? പ്രോസ്റ്റിറ്റ്യൂഷന് പോകുന്ന പെണ്ണുങ്ങൾ ഉണ്ട്. ഓരോ പിന്നെ ഹോട്ടലുകളും പോയി അന്വേഷിച്ച് അതിന്റെ CCTV ക്യാമറ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എവിടെ കാണും? പറഞ്ഞിട്ടുണ്ടായി പോന്നെ, പറഞ്ഞിട്ടുണ്ടായി ഈ പണിക്ക് പോകുന്നേ. അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് തിരുവനന്തപുരം പറക്കുന്ന അവിടെ ഉള്ള എല്ലാവരും പറയുന്ന മറ്റതിന്റെ സിമ്പലാ ഇതെന്നാ പറയണേ. നിങ്ങളുടെ അതേ മാർഗം തന്നെയാ ഞങ്ങൾ ഇത് നിർത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഞങ്ങൾ തിരിച്ചാ പറയുന്നേ, ഈ പറഞ്ഞ ഇടുന്നത് മറ്റതിന് വേണ്ടി പോവാനാണെന്ന്. എനക്ക് മര്യാദയ്ക്ക് ഡ്രസ് ഇട്ടുണ്ട്, കല്ലമ്പലം പോയപ്പോഴും ചന്തപ്പോയി മീൻ വാങ്ങിക്കണമെങ്കിൽ എനിക്ക് പറഞ്ഞിട്ടുണ്ട് പോക്കേ പറ്റുള്ളൂ. നീ മര്യാദയ്ക്ക് ഡ്രസ് ഇട്ടുണ്ട് പോടി. നീ ഇതിട്ടുണ്ട് പോണെങ്കിൽ നീ പഠിക്കാൻ പോകുന്ന ഏതോ ഹോട്ടലിൽ പോവാനാ, മുഖവും കൂടെ മറച്ചാ കൃത്യമാണ്. ആളറിയാതിരിക്കാൻ നീ കൃത്യമായി പോകുന്നത് പിഴയ്ക്കാൻ പോകുന്നതാണ്. വ്യഭിചരിക്കാൻ പോകുന്ന ഡ്രസ്സാണ് ഈ കക്കൂസ് ഡ്രസ് എന്നല്ല അതിന് പറയണ്ട, വ്യഭിചാരത്തിന് കൊണ്ടുപോണ ഡ്രസ്സാണിത്. അത് പറയുമ്പോഴത്തേക്ക് ഈ വൃത്തികേടാണ് എഴുതി വെക്കുന്ന പറ്റാണ്. കേരി ഒന്ന് പറയാൻ പറ, ധൈര്യം ഉണ്ടോ എന്ന് പറയാൻ പറ. അവരവന്റെ അമ്മമാര് ചെയ്യുന്ന തൊഴിൽ, അതായത് അമ്മ, സഹോദരി, പെങ്ങള്, ഭാര്യ എല്ലാവർക്കും ഇത് കൊടുക്കുന്നത് അവർക്ക് പ്രൊട്ടക്ഷനാണ്. മറ്റുള്ളവരിൽ നിന്ന് അവരെ സ്വയം പ്രൊട്ടക്ട് ചെയ്യണം. എങ്ങനെ? കണ്ടു കഴിഞ്ഞാൽ ഐഡന്റിഫിക്കേഷനായി പത്രത്തിൽ വരും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വരും. അത് വരാതിരിക്കാൻ ഇത് ഫുള്ള് കവറപ്പ് ചെയ്തിട്ട് വ്യഭിചരിക്കാൻ പോകുന്നതാണ്. വ്യഭിചാരിണികളിടുന്ന വസ്ത്രമാണത്, അല്ലാതെ മര്യാദക്കുള്ളവരിടുന്നവരല്ല. ഡ്രസ്സ് ഇങ്ങനെ മൂടിക്കൊണ്ട് നടക്കേണ്ടത് ഒളിച്ചു വെക്കാൻ എന്തോ ഉള്ളവരാണ്. ഒളിച്ചു വെക്കാൻ ഇല്ലാത്തവർ അത് അതുപോലെ തന്നെ നടക്കും. അതിന്റെ അർത്ഥം മൂക്കും മുലയും കൊതവും കാണിച്ചുകൊണ്ട് നടക്കണമെന്നല്ല. എത്ര പേരും അന്യസ്ത്രീകളുണ്ട്, അന്യമനസ്സരുണ്ട്, അവരിതൊക്കെ കാണിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇനി അഥവാ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഈ പറയുന്ന അറബ് രാജ്യമായ ദുബായിൽ തന്നെ ജുബേറ ഒരു പാർക്കുണ്ട്, ഒരു നിപ്പിളിന്റെ അവിടെ ഉണ്ടാകുന്ന ഒരു ബട്ടൺസ് പോലെ ഒരു സാധനം ഇടും. ആ ഫ്രണ്ട് പിന്നെ ബട്ടർഫ്ലൈയുടെ അവിടെ അതുപോലെ അത്രയ്ക്ക് മാത്രം അത് മാത്രം കവർ ചെയ്യുന്ന ഒരു സാധനം ഇട്ടുണ്ട്. മലന്ന് കിടക്കുന്നതാണ് പെണ്ണുങ്ങൾ. ഇവന്മാരെല്ലാം പോയിന്ന് വെള്ളം ഇറക്കുന്നതാണ് നോക്കിക്കൊണ്ട്. ഒന്ന് തൊടാൻ പറ്റുമോ? അങ്ങോട്ട് നോക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്താൽ പോലും അകത്തേക്കാ. ഗൾഫ് രാജ്യമാ, ദുബായിയാ, ശരിയത്തിലായാ, പക്ഷെ അവിടുത്തെ സ്വാതന്ത്ര്യമാ ഈ പറയുന്നേ. അവരാർക്കും വേണ്ടേ ഭർത്താ? അവർക്കാർക്കും വേണ്ടേ ഈ പറയുന്ന ഇമാനും മാനവും ഒന്നും? ഇതൊക്കെ ചെറ്റത്തരങ്ങളായി പറഞ്ഞുണ്ടാക്കുന്നേ. ആ വസ്ത്രം നിരോധിക്കുക തന്നെ വേണം. അത് പൊതുസമൂഹത്തിന് ബാധ്യതയാ, പ്രശ്നമാ. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ജീവന് ഭീഷണിയാ. ആളെ കൊണ്ടുവരാൻ പറ്റൂ ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്. കൊണ്ടുവരാം, 100 1000 ലക്ഷക്കണക്കിന് പെണ്ണുങ്ങളെ കൊണ്ട് ഞാനിത് പറയിക്കാം. സോഷ്യൽ മീഡിയ എടുത്തു തന്നെ നോക്കുക. പക്ഷെ പറഞ്ഞ ഒരെണ്ണം പോലും ആ മതത്തിൽ പിന്നെ ഉണ്ടാവില്ല. മതം വിടുക എന്ന് പറയുന്ന ഒരു ഇസ്ലാം സ്ത്രീക്ക് ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് മനസ്സിലാക്കിക്കൊള്ളുക.
മതം വിട്ടു കഴിഞ്ഞാൽ മതം മാത്രമല്ല വിടേണ്ടത്, സ്വന്തം കൂടപ്പറപ്പുകളെ, സ്വന്തം ഉമ്മയെ, വാപ്പായെ എല്ലാവരെയും ഉപേക്ഷിക്കേണ്ടി വരും. കാരണം പള്ളി അതാണ് നിഷ്കർഷിക്കുന്നത്. നമുക്ക് മിട്ടേ പറ്റുള്ളൂ, എല്ലാവരും ഉപേക്ഷിക്കേണ്ടി വരും. എല്ലാവരും ഉപേക്ഷിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പെണ്ണ്, തനിച്ച് പഠിത്തവും വിവരം ഇല്ലാത്ത ഒരു പെൺകുട്ടി, ഇവരെ പഠിപ്പിക്കൂല പർപ്പസിലെ പെൺകുട്ടികളെ. എന്തിനാണ് ഇവിടെ മാതിരി പഠിച്ചു കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങി ജോലിക്ക് പോകും, അവർ രക്ഷപ്പെടും, പാടില്ല. ഒരു ജാസ്മിൻ ബിഗ് ബോസിലെ ഒരു അവസ്ഥ പറഞ്ഞത് കേട്ടില്ലേ, പെണ്ണ് പുറത്തേക്ക് പോകുമെന്ന് കണ്ട ഉടനെ അവളുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് കത്തിച്ചു പറഞ്ഞ സാത്താമോനാണ് പറ്റുന്നത് അറിയുമോ? അതേപോലെ ഒരു വിഷമത്തിലൂടെ ഞാനും പാസുമായിട്ടുണ്ട്. എനിക്ക് പഠിക്കണം, എന്നെ പഠിപ്പിക്കാം എന്ന് പ്രോമിസ് ചെയ്താണ് എന്നെ ഗോവർണം കഴിച്ചത്. ചെന്നപ്പോ തന്നെ അയാൾ പറഞ്ഞ കുട്ടി ഉണ്ടാക്കലാണ് നിന്റെ പരിപാടി, നടക്കൂലെന്ന്. ഞാൻ ഇത്രയും വലിയ പഠിത്തവും ഇത്രയും പൈസയുള്ള ഒരു വീട്ടിലുള്ള ഞാൻ എന്റെ പെണ്ണിനെ ജോലിക്ക് വിട്ടെന്ന് അറിഞ്ഞാൽ എനിക്കത് സൊസൈറ്റിയിൽ നാണക്കേടാണ്, പറ്റത്തില്ല, പള്ളിക്കാരൻ സമ്മതിക്കത്തില്ല. എന്റെ പൊന്നുമോൾ എന്നെ മനസ്സിലാക്കണം, എന്നോട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ജോലിക്ക് പോകരുത്, പഠിക്കാൻ പോകരുത്. ഇല്ല, ഞാൻ പോയേ അടങ്ങുള്ളൂ, എനിക്ക് എന്റെ ഫ്രീഡമാണ് വരുന്നത്, എനിക്ക് പോകണം, എനിക്ക് ഇങ്ങനെ അടുക്കള കിടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, ഞാൻ പോകും. എന്നാ എന്നാന്ന് പറഞ്ഞിട്ട് എന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് കത്തിച്ച എടുക്കാനാണ് എന്റെ മാപ്പിള. അതാ പറയുന്നേ, ഇന്ന് അതൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. 95 അതില്ല, പോയാ പോയി, എത്രത്തോളം കഷ്ടപ്പെടണമെന്ന് ഓർത്ത് നോക്കണം. അത് ഓവർകം ചെയ്ത് പിന്നെ റിക്കവർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ളത്. എന്ത് കഷ്ടപ്പെട്ടിട്ടെന്ന് ഓർത്ത് നോക്കണം. അതേസമയം സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ എവിടെ എത്തി നിന്നേനെ? ഏറ്റവും കൂടുതൽ മാർക്ക് പെർസെന്റേജ് കണക്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എടുത്ത വ്യക്തിയാണ് ഞാൻ. പക്ഷെ എനിക്ക് എന്റെ വീട്ടിലുള്ളവരുടെ സപ്പോർട്ട് ഇല്ലായ്മ കൊണ്ട് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടാ പറയണേ. എന്റെ സഹോദരൻ അല്ലാതെ മറ്റാരും എന്റെ കൂടെ നിന്നില്ല. എല്ലാരും അതല്ല അടങ്ങിപ്പോണം, അവനെന്താ കുഴപ്പമെന്നാ ചോദിച്ചാ ശരിയാണ്, കള്ളില്ല, പെണ്ണില്ല, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, അത്യാവശ്യം വിദ്യാസമ്പന്നൻ, അതിനേക്കാൾ കൂടുതൽ സ്വത്ത്, പിന്നെ എന്താ അവക്ക് എന്തിന്റെ കേട, അവക്ക് ഭ്രാന്തെന്നല്ലേ പറയുള്ളൂ. അവിടെ ആ പെണ്ണിന്റെ സ്വാതന്ത്ര്യം ഇത് ആദവർക്ക് മനസ്സിലാകത്തില്ല. പെണ്ണ് മതം വിട്ട് പെണ്ണിനെ അവൻ കൊണ്ടുവരില്ല എന്നുള്ള ഉറപ്പുകൊണ്ടാണ് ഈ തല്ലേടം പിടിച്ചവൻ. പൈസ കൊണ്ട് അവന്റെ ഉമ്മയെ അവന് വാങ്ങിക്കാൻ പറ്റും, അവൻ പറഞ്ഞിട്ടില്ലേ പണം കൊണ്ടുവരും, അത്രേ പണം എന്താന്ന് ഞാൻ കൊടുക്കാം. ഇവന്മാർക്കൊക്കെ നിർത്താമോ? സർവ്വതും വിറ്റും ബാക്കി ഞാൻ എനിക്ക് ഞാൻ കൊടുക്കാം പൈസ. ഇവൻ ഇതൊക്കെ ഒന്ന് നിർത്തിത്തരാൻ പറ്റുമോ? ഒരു ഫാമിലിയുടെ കാര്യം നിർത്തിത്തരാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ വൽഗരിസം നടക്കുന്നത് ഈ കമ്മ്യൂണിറ്റിയിലാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഒരു പശു രണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് നടന്ന് കാണിക്കുന്നത്. മില്യൺ വ്യൂവേഴ്സ് ആണ്, അവന്റെ വിചാരം അവന്റെ ഫാൻസ് ആണ്. കൗതുകത്തോടെയാണ് ആളുകൾ അത് കാണുന്നത്. പക്ഷെ ആ കൗതുകം കാശാക്കുന്നവനാണ് അവൻ. അങ്ങനെയാണോ ഇസ്ലാം? ഇതൊക്കെ തെറ്റാണെന്നും പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണോന്ന് പറയുന്ന ഞങ്ങളെ പോലുള്ളവർ ഇസ്ലാം അല്ല. എങ്ങനെയുണ്ട് ഈ കുന്തം വായിക്കാനോ നിങ്ങൾ പറയുന്നത് sunna.com അങ്ങനെയുള്ള ഒന്നിലും പോകാൻ താല്പര്യമില്ല. കാരണം ഇത് തുറന്നാലേ അറിയാം വൃത്തികേടാണെന്ന്. സ്ത്രീ വിരുദ്ധതയല്ലാതെ മറ്റൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് വൾഗറിസമേ കാണുന്നുള്ളൂ. ജീവിച്ചിരിക്കുന്ന എത്ര പെണ്ണുങ്ങളുടെ സ്വാഭിമാനമാണ് ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങളെപ്പോലൊരു സഹജീവിയല്ലേ ഞങ്ങളും? നിങ്ങളെപ്പോലുള്ള വ്യക്തിത്വങ്ങളല്ലേ ഞങ്ങളും? ഞങ്ങൾക്ക് എന്താണ് സ്പെഷ്യാലിറ്റി നിങ്ങൾ കാണുന്നത്? എന്താണ് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറ. അവിടെ ചെന്ന അവന്മാർക്ക് 72 പേരാണ് പിന്നെയും പണ്ണാത്രേ. അതും ഞങ്ങൾ കാവൽ നിന്ന് കൊടുക്കണം, അവിടുത്തെ ഹെഡാക്കി ഞങ്ങളെ അപ്പോയിന്റ് ചെയ്യും. എങ്ങനെയുണ്ട് ഇതൊക്കെ? ഇന്നുള്ള വർത്തമാന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസവും വിവരമുള്ള ഒരു പെണ്ണിനോട് പറഞ്ഞു നോക്കൂ. ഇനി ഇത് ഈ പറയുന്ന പശുവിന്റെ രണ്ട് പെണ്ണുങ്ങളെടുത്ത് പറഞ്ഞാൽ അതിൽ ഒരു പെണ്ണ് ക്രിസ്ത്യൻ പെണ്ണാണ്. അതിനെ മതം മാറ്റി ഈ കോമാളിത്തരം കാണിക്കുമ്പോൾ ആ ക്രിസ്ത്യൻ സമൂഹത്തിലുള്ളവർ ഭയപ്പെടണ്ടേ? വേണോ വേണ്ടേ? എന്റെ കുഞ്ഞു നാളെ ഇതുപോലെ പോയി അവന്റെ അടുത്ത് അടിയറവ് പറയണം, അവൻ വേറൊരുത്തിയെ കൊണ്ടുവന്നിരുന്ന് വെപ്പിച്ചിരിക്കും, അത് കണ്ട് ഞാൻ മിണ്ടാതിരിക്കണം, എന്റെ കുഞ്ഞ് മിണ്ടായിരിക്കണമെന്ന് പറഞ്ഞാൽ ആ തന്റെ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ? ആ പെണ്ണിന്റെ തന്റെ, ആ പെണ്ണ് ഏതെങ്കിലും റിലേറ്റീവിനെ ഇന്നുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവന്റെ വീഡിയോയിൽ വരില്ല, താങ്ങാൻ പറ്റില്ല ഒരു മനുഷ്യനും അത്. പക്ഷെ അപ്പം മറ്റുള്ള പെണ്ണ് വീട്ടുകാരെ കണ്ടിട്ടുണ്ടോ? എന്തൊരു സന്തോഷമാ മറ്റൊരു പെണ്ണിന് ജീവിതം തകർത്ത് സ്വന്തം മോൾ അതിനകത്ത് കുത്തിക്കെറ്റിയപ്പോഴുള്ള സന്തോഷം. അടിമ ജന്തുക്കളെ എങ്ങനെ നന്നാക്കൂന്ന? വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവ എന്നെ വെല്ലുവിളിച്ചത്. ശരിയാണ്, ആ ഒരു കാര്യത്തിൽ ഞാൻ പിന്നോട്ട് തന്നെ പോകണം, കാരണം വരില്ല. വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതാണ് പള്ളി വിലക്കാണ്, ഊര് വിലക്ക്, പെറ്റതള്ളയുടെ മയ്യം പോലും കാണാനൊക്കത്തില്ല. എനിക്കത് പറ്റുന്നത് എന്റെ വീട്ടിലുള്ളവരൊക്കെ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടാ, റിബലായി നിൽക്കുന്നത് കൊണ്ടാ. മട്ടയാണ് പള്ളി എന്ന് എന്റെ ഉമ്മ പറയാറുണ്ട്. മട്ട മയിലാണ് എന്റെ പള്ളി, എന്റെ കുട്ടിയാണ് എനിക്ക് വലുതെന്ന് എന്റെ ഉമ്മ പറയുന്നിടത്ത് ഈ മയിൽ വല ഒന്നുമല്ലാതാവുന്നു. പള്ളിയിൽ വേണ്ട, ഞങ്ങളുടെ പള്ളിയാ, അതിന്റെ 5 സെന്റ് ഇപ്പുറത്തോട്ട് പറ്റിയാൽ അവിടെ കുഴിച്ചിടും. പള്ളി കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണോ പള്ളിയെ ചുമന്നുകൊണ്ട് കിടക്കുന്നത്? ജീവിച്ച ഒരു പെറ്റതള്ള അമ്മയെ മക്കളെ വേണ്ടാന്ന് പറയുമോ? ഫറൂഖിനെ കൊന്നു, എങ്ങനെ? സ്വന്തം ബന്ധുക്കൾ കൊന്നു. അതായത് ഈ മതം വിടുക എന്ന് ചിന്തിക്കുകയാണെങ്കിൽ മരണം തലയ്ക്ക് മകളിലുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് വേണം അതിൽ നിന്ന് ഇറങ്ങാൻ. ബന്ധുക്കളായിരിക്കും നിങ്ങളെ കൊല്ലുക, പുറത്തുള്ളവരല്ല. അത്രത്തോളം ത്രെട്ടണാണിത്, മിണ്ടൂലാരും. അതാണ് നിങ്ങളുടെ വിജയം. താങ്ക് യു. ഞാൻ ഇമോഷൻ താങ്ക് യു ഷഫീന. ഷഫീന നന്നായിട്ട് പറഞ്ഞു. എന്തായാലും വസ്തുതയാണ് പറഞ്ഞത്, യാഥാർത്ഥ്യങ്ങളാണ് പറഞ്ഞത്, വൈകാരികമായിട്ടാണ് പ്രതികരിച്ചെങ്കിലും വസ്തുതകൾ തന്നെയാണ് പറഞ്ഞത്. കാരണം ഇസ്ലാമിനകത്തെ സ്ത്രീ വിരുദ്ധതയെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചു, തീർച്ചയായിട്ടും പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണ്. ഞങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. സ്ത്രീ എന്ന നിലയിൽ ആ കമ്മ്യൂണിറ്റിയിൽ ജനിച്ചതിന്റെ ഫലമായിട്ടുണ്ടായ അനുഭവങ്ങളും
പ്രത്യേകിച്ച് ദുരനുഭവങ്ങളും ഒക്കെ മാഡത്തിന് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ പ്രതികരണം എന്ന നിലയിലാണ് ഇവിടെ പ്രതികരിച്ചത്. ഞങ്ങൾ അത് ഉൾക്കൊള്ളുന്നു. ഓക്കെ.